ഹായ് ഹലോ, കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പാസ്ത എങ്ങനെ ഈസിയായി വീട്ടിൽ തയ്യാറാക്കാം? പാസ്ത ബോയിൽ ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. അതിലേക്ക് ബോയിൽ ചെയ്യാനുള്ള പാസ്തയും കൂടി ഇട്ട് കൊടുക്കുക. പാസ്ത ബോയിലാകുന്ന സമയം കൊണ്ട് സോസിനായുള്ള ഫ്രഷ് ബേസിൽ എടുക്കാം. ഫ്രഷ് ബേസിൽ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബേസിൽ നമ്മൾ എടുത്തിട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ പാസ്ത ബോയിൽ ആയിട്ടുണ്ട്. അത് സ്റ്റെയിൻ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കുകയാണ്. പെസ്തോ സോസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ജാറിലേക്ക് കുറച്ച് ഫ്രഷ് ബേസിലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്നട്ടും കൂടി ആഡ് ചെയ്യുക. ആക്ച്വലി കാഷ്നട്ട് അല്ല ആഡ് ചെയ്യേണ്ടത്, പൈനട്ടാണ്. പൈനട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കാഷ്നട്ട് ആയാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ മൂന്ന് നാല് ഗാർലിക് കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഫൈൻ പേസ്റ്റ് ആകാതെ നോക്കുക. ഈ ഒരു പരുവം മതി. പാസ്ത തയ്യാറാക്കാൻ വേണ്ടി ഒരു സവാളയുടെ പകുതി ചെറുതായി ചോപ്പ് ചെയ്തതും മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി സ്പ്ലിറ്റ് ചെയ്തതും കുറച്ച് ബേസിൽ ചോപ്പ് ചെയ്തതും ഒരു ടൊമാറ്റോയുടെ പകുതി മൂന്നോ നാലോ പീസ് വെഡ്ജസ്റ്റായി കട്ട് ചെയ്തതും കുറച്ച് ഫ്രഷ് ക്രീമും എടുക്കുക. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയില് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ച ഗാർലിക്കും ചോപ്പ് ചെയ്ത ഒനിയനും നന്നായി വഴറ്റുക. സവാള നല്ലതുപോലെ വഴണ്ടതിന് ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പെസ്തോ സോസും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം അതിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് ഇതേപോലെ സോസ് ആക്കിയെടുക്കുക. തയ്യാറായ സോസിലേക്ക് ബോയിൽ ചെയ്ത പാസ്ത ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കട്ട് ചെയ്ത ടൊമാറ്റോ മിക്സ് ചെയ്യുക. പാസ്ത റെഡി ആയിട്ടുണ്ട്. തയ്യാറായ പാസ്ത ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റുക. ഗാർണിഷിനായി ചോപ്പ് ചെയ്ത പാസ്ലയും അതിൻ്റെ മുകളിലേക്ക് ഫ്രഷ് ബേസിലും വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് പാർമസൻ ചീസ് ആണ്. ഇത് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.